ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ കത്തമ്മൽ വ്ളോഗ്സ് ഞാൻ സംനാത് ഞാൻ സേറ അപ്പൊ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഇന്ന് ഒരു ചലഞ്ച് വ്ളോഗാണ് അപ്പം ഇന്നത്തെ ചലഞ്ചിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇന്ന് ഞങ്ങൾ തമ്മിലല്ല ചലഞ്ച് ഞങ്ങൾ രണ്ട് ടീമായിട്ട് മാറിയിട്ട് ഞങ്ങൾ എപ്പോഴും ചലഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ജയിക്കുക നിങ്ങൾ പറയാറില്ലേ അപ്പോൾ ഇപ്രാവശ്യം ലേഡീസ് ആണ് ചലഞ്ച് ചെയ്യുന്നത് അപ്പോൾ ആരാ ജയിക്കാൻ നോക്കുക ലേഡീസ് മാത്രമല്ല ജെൻസിന്റെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ തോക്കാണെങ്കിൽ നമ്മൾ ചെയ്യാൻ വിചാരിക്കുകയാണ് ഇവർ ചിലപ്പോൾ ജയിക്കും അമ്മമാരെ തീറ്റിയാണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി എന്താണ് പരിപാടി നോക്കാം അപ്പോൾ ഞങ്ങൾ 1 മീറ്റർ പിസ്സ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇനി ഇവരെയൊക്കെ പരിചയപ്പെടുത്തരാം നജ്മ കൃഷ്ണ ഐഷ ഇവരെയൊക്കെ നമ്മൾ വ്ളോഗിൽ എപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും ഇതാണ് തവലി ചേച്ചി ഇത് കൗസല്യ ചേച്ചി ഞാൻ ഹിന്ദുമതി ഞാൻ ഏറ്റവും ഇളയത് ഓവർ സ്മാർട്ട് ആവണ്ട ഞങ്ങളുടെ പേര് പറയാം ഞങ്ങൾക്ക് അറിയാം അപ്പൊ ഞങ്ങള് നാല് പേരുമാണ് ഈ 1 മീറ്റർ പിസ്സ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ടൈം 3 മിനിറ്റ് ആണ് കേട്ടോ വെള്ളം ഒന്നും കുടിക്കത്തില്ല ഞങ്ങള് 3 മിനിറ്റ് ടൈമർ സെറ്റ് ആക്കിയിട്ടുണ്ട് 3 മിനിറ്റില് മാക്സിമം പിസ്സ കഴിക്കുന്ന ആളായിരിക്കും വിജയ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവണേ രണ്ടാമത്തെ പീസിലേക്ക് അടഞ്ഞിരിക്കുന്നു ഷോക്കാണ് ബിക്കോസ് ഞാൻ എന്റെ കൂടെ എപ്പ ചലഞ്ച് ചെയ്താലും ഞാൻ മാത്രം ജയിക്കുന്നുള്ള എല്ലാരും പറയും ഇവള് ഭയങ്കര സ്ലോ ആണ് ഒന്നര മിനിറ്റ് കഴിഞ്ഞിട്ട് പെട്ടെന്നായിക്കോട്ടെ 1.5 മിനിറ്റ് കഴിഞ്ഞു സേറ സേറ മൂന്നാമത്തെ എടുത്തിട്ടുണ്ട് അപ്പോ ഗേൾസ് ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു പകുതി കഴിച്ചു അപ്പോ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോ ഇത് ശെലി ഇത് നിദാസ് ഇത് കിപ്പിൽ അറിയാലോ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ് അപ്പോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ടൈമർ 3 മിനിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇതെ 3 മിനിറ്റ് ഇവര് 3 മിനിറ്റ് ആണ് ചെയ്തത് അതിൽ ഐഷ ആണ് ചേച്ചിരിക്കുന്നത് 3 പീസ് ഫുൾ കഴിച്ചു 4 പീസ് കഴിച്ചു ആ 4 പീസ് കഴിച്ചിട്ടുണ്ട് ഐഷ ഐഷ ആണ് വിന്നർ അപ്പോ അതിൽ കൂടുതൽ ആരാണ് കഴിക്കാൻ നോക്കാം നമ്മൾ 3 പേരിലും ഞാൻ എനിക്ക് പിന്നെ ഉള്ളു പേടി എന്നാലും ഞാൻ തന്നെ ആയിരിക്കും നോക്കാം അപ്പോ റെഡി സ്റ്റാർട്ട് 3 മിനിറ്റ് ഓക്കെ തുടയ്ക്കോ കളി പഠിച്ചിട്ട് വന്നിരിക്കുന്നു ഏഴാമത്തെ ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല കൊക്കോ പാമ്പാന്നാ തോന്നുന്നു സമയം കഴിഞ്ഞതോ സമയം കഴിഞ്ഞില്ല ഞാൻ എട്ടാമത്തെ എട്ടാമതാ സമയം കഴിയണില്ല പിജ്ജ കഴിക്കുന്നില്ല എന്താണെന്നറിയില്ലേ ചേച്ചി ഇപ്പൊ എത്ര
ഇതിൽ ഞാനാ ജയിച്ചിരിക്കുന്നത് ബിക്കോസ് ഞാൻ 7 പിസ കഴിച്ചു ഐഷ 4 കിഫിൽ എത്ര 5 അഞ്ചാ ആ കിഫിൽ 5 കഴിച്ചു അപ്പൊ ഭർത്താവ് ജയിച്ചിരിക്കുന്ന ഭാര്യയെക്കാളും ഇത് കഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗ്യം എട്ടാമത്തെ കഴിക്കാൻ തുടങ്ങുമ്പോൾ ഇവര് കരയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്തു അപ്പൊ ഞാൻ ഐഷ 5 കഴിച്ചു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല തൊട്ടടുത്തിരിക്കുന്ന ഒരാള് ഏതോ കാഴ്ചപ്പെട്ടില്ലാന്ന് ഓടി വരുന്ന കണ്ടാ മൃഗായിരുന്നു ഭയങ്കര തെറ്റായിരുന്നു കുഴപ്പമില്ല ഒരു പീസ് എങ്ങാനും കഴിച്ചു കുഴപ്പമുണ്ടായില്ല അനിതാസ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എനിക്ക് ഏറ്റവും വല്ലാത്ത നൊസ്റ്റാൾജിക് ഫീൽ ആയിരുന്നു ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെയാണ് ഈ കാസ് വീഡിയോ കാസറ്റ് എടുത്ത് കണ്ടിട്ടുള്ളൂ ഇതൊരുമാതിരി വീഡിയോ കാസറ്റ് പോലെ അങ്ങനെ പോവായിരുന്നു അതിക്ക് ഞാന് ഫുഡ് കഴിച്ചപ്പോഴും ഇക്കാളോടെ തോറ്റിട്ടേ ഉള്ളൂ വേറൊരാളുമായിട്ട് മത്സരിച്ച് തോക്കുന്നത് ആദ്യമായിട്ടാണ് ഫുഡിന്റെ കാര്യത്തിൽ ഒരു തോൽവിയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ അത് കണ്ടപ്പോഴേ തോന്നി വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ ആണുങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ പെണ്ണുങ്ങൾ വളരെ പിന്നോട്ടായിരുന്നു എന്നൊരു തോന്നല് ഒരു 3 പീസ് അത്രേ ഉള്ളൂ നമ്മളെ മെയിൻ ബ്ലോഗർ തന്നെ തോപ്പിച്ചളഞ്ഞു അപ്പൊ അതുകൊണ്ട് പെണ്ണുങ്ങൾ എന്തായാലും ഈ കാര്യത്തിൽ വളരെ പിന്നോട്ടാണെന്ന് മനസ്സിലായി സത്യത്തില് വിൻജയെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മള് കാണുന്ന പോലെ കാണുമ്പോ നമ്മളേക്ക് ഒത്തിരി കഴിക്കണമെന്ന് പക്ഷെ അത് ഭയങ്കര ഡ്രൈ ആണ് നമ്മളെ എന്താ പറയാ ഇടയ്ക്ക് വെള്ളമൊക്കെ കഴിക്കാൻ തോന്നും സത്യം പറയാലോ വായ വെക്കാൻ കൊള്ളില്ല പിന്നെ വിശപ്പുണ്ട് കഴിക്കുക ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് വേണം പക്ഷേ അല്ലല്ലല്ല സത്യോ സംനാഥിന്റെ പിന്നെ സംനാഥിന്റെ ശരീരം പോലെ തന്നെ വായു മാത്രം നീളമുള്ളതായത് കൊണ്ട് നല്ലോണം കഴിക്കാൻ പറ്റി എന്തായാലും മൂന്നും ഒരു എന്താ പറയാ ഒരു അര അര പീസ് കൂടി കഴിച്ചു അല്ലാണ്ട് കൂടുതൽ ഞാൻ കാണുകളത്ര കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല അതിന്റെ ഒരു ചെറിയൊരു വിഷമം അടിപൊളിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫുഡ് ചലഞ്ചിലൊക്കെ പങ്കെടുക്കണത് സൂപ്പർ ആയിരുന്നു പക്ഷെ കാണുമ്പോൾ സിമ്പിൾ ആണെന്ന് വിചാരിച്ചു പക്ഷെ കഴിച്ചു തുടങ്ങിയപ്പോ ഭയങ്കര ഡ്രൈ ആയിരുന്നു ആ ഡഫ് അക്കും ഇത്തിരി ഡ്രൈ ആയിരുന്നു പ്ലേസ് അതെ സെക്കൻഡ് പ്രൈസിന് സമ്മാനം എല്ലാവരും ഞാൻ കോമ്പറ്റീറ്റർ ആവുമെന്ന് പറഞ്ഞെങ്കിലും എന്നെ കൊണ്ട് പറ്റിയില്ല കാരണം ഞാൻ സ്ലോ ആൻഡ് സ്റ്റഡി ഞാനും നിതാസാണ് ഏറ്റവും കൂടുതൽ ഫുഡ് അടിക്കുന്നത് പക്ഷെ ഞാൻ സ്ലോലി അവസാനം വരെ നിൽക്കുന്ന ഒരാളാണ് പക്ഷെ ഇങ്ങനെ ടൈം വെച്ചിരിക്കില്ല എല്ലാവരും കഴിക്കാനും ഞാൻ അവിടെ കഴിക്കുന്നുണ്ട് സത്യത്തിൽ ഞാൻ ഇക്ക വിൻജയ് എന്ന് വിചാരിച്ചു പക്ഷെ സംനാഥിന്റെ അത്ര പോളിങ് അഞ്ചു പീസ് കഴിച്ചു അഞ്ച് പീസ് ഒന്നും ഞങ്ങൾക്കൊരു വിഷയമില്ലായിരുന്നു അറിയില്ല സംനാഥന്റെ പ്രശ്നം ഇതേപോലെ നല്ല നല്ല ചലഞ്ച് ഞങ്ങൾ വീണ്ടും അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ആരാ ജയിച്ചതെന്ന് ഞങ്ങൾ ഓൾറെഡി ലേഡീസിന് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് ഒരേ ടൈം ആയിരുന്നു ജെൻസിനും 3 മിനിറ്റ്സ് ലേഡീസിനും 3 മിനിറ്റ്സ് തന്നെ മാക്സിമം ഞാൻ എപ്പോഴും ഇക്കായിരുന്നു എല്ലാരും പറയായിരുന്നു ഇക്ക ഇക്കായി ഞാനും കൂടെ മത്സരിക്കുന്നോണ്ടാണ് ഞാൻ ഫുഡ് ചലഞ്ചിനെല്ലാം തോറ്റു പോകുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ എപ്പോഴും എന്റെ അടുത്ത് പറയാം നിങ്ങൾ എപ്പോഴും എന്നെ തോപ്പിക്കുന്നതാണ് ഞാൻ പതുക്കെ കഴിക്കുന്നുണ്ട് അപ്പൊ ഓക്കെ പ്രശ്നമല്ല നീ എന്റെ ഫ്രണ്ട്സിനോട് ചെയ്തോ ഞാൻ നോക്കട്ടെ എങ്ങനെയാണ് ഞാൻ വെച്ചത് ഒരു ഫുള്ള് കഴിക്കുന്നു 36 പീസ് ഉണ്ടായിരുന്നു അല്ലേ അതെ ഞാൻ 3 മിനിറ്റ്സ് കൊണ്ട് ഞങ്ങൾ വെച്ച് കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു പക്ഷേ എന്തോ പറ്റിയില്ല 12 പീസ് പോലും തേച്ച് കഴിച്ചില്ലായിരുന്നു ബാക്കി ഞങ്ങൾ ആണുങ്ങൾ കഴിച്ചു ഞാൻ 7 പീസ് 8th പീസ് കഴിക്കാമെന്നുള്ളതായിരുന്നു പിന്നെ വെച്ച് വേണ്ട 7 തന്നെ എന്തായാലും എത്തില്ല പിന്നെ സെക്കൻഡ് പ്രൈസ് 4 പീസ് അല്ലേ 4 പീസ് എന്നാലും 4 or 5 അപ്പോൾ വിജയകരമായി ഞാൻ തന്നെ ഇതിൽ ജയിച്ചിരിക്കുന്നു അപ്പോൾ ഫണ്ണി വ്ളോഗാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മടിക്കണ്ട കേട്ടോ ദെൻ സബ്സ്ക്രൈബ് ചെയ്തേക്ക് അപ്പം നമ്മൾ ഇനി ഇതുപോലത്തെ ഫണ്ണി വീഡിയോസ് ആയിരിക്കും വരുന്നതായിരിക്കും അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും